Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Mooattipura. Today, I am going to discuss about Weighted Average Method of Material Pricing. And it is a part of BCOM Semester 5 students of MG University, both regular and private. At the same time, IGNOU SEM 4 Cost Accounting. നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയൽ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, അതിൻ്റെ കുറേ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റി സിലബസിൻ്റെ ആ ഓർഡറിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെങ്കിലും സെയിം സിലബസ് തന്നെയാണ് ഇഗ്നോയിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സെം ഫോറിലും ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ ഇതിന് തൊട്ട് മുമ്പായിട്ട് പ്രീവിയസ് ഇട്ടിട്ടുണ്ട്. മെറ്റീരിയൽ പ്രൈസിൻ്റെ മെത്തേഡ്സ് ആയ ഫിഫോ, ലിഫോ, സിമ്പിൾ ആവറേജ് മെത്തേഡ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. എം ജി യൂണിവേഴ്സിറ്റിയുടെ രീതിക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഈ പോർഷനുമായി ബന്ധപ്പെട്ട് സെയിം പ്രോബ്ലംസ് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇഗ്നോ കുട്ടികൾക്ക് സെയിം സിലബസിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സെമസ്റ്റർ മാത്രം ഒരു വ്യത്യാസമുള്ളൂ, അവർക്ക് സെമസ്റ്റർ 4 ആണ്. ബികോം സ്റ്റുഡൻസിൻ്റെ സെമസ്റ്റർ 5 ആണ്. അപ്പോൾ എന്താണ് ഈ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫിഫോ കണ്ടിരുന്നു. ഫിഫോ എന്ന് വെച്ചാൽ ആദ്യം വന്നത് ആദ്യം ഇഷ്യൂ ചെയ്യണം മെറ്റീരിയൽസ് അല്ലേ, മെറ്റീരിയൽ പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം വന്നത് ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യും. ലിഫോ എന്ന് വെച്ചാൽ ലാസ്റ്റ് വന്നതിനെ ഫസ്റ്റ് കൊടുക്കും. സിമ്പിൾ ആവറേജ് എന്ന് വെച്ചാൽ നമ്മൾ ഏതിൽ നിന്നൊക്കെയാണോ ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ പ്രൈസുകളുടെ ഒരു ആവറേജ് ആയിരിക്കും ഇഷ്യൂ പ്രൈസ്. വെയ്റ്റഡ് ആവറേജ് എന്ന് വെച്ചാൽ മറ്റൊരു കൺസെപ്റ്റാണ്. എങ്ങനെയാണെന്നൊരു പ്രോബ്ലം ചെയ്ത് അതിനോടൊപ്പം തന്നെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊന്ന് എഴുതിയെടുത്തതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. പൂജ ലിമിറ്റഡ് പർച്ചേസ്ഡ് ആൻഡ് ഇഷ്യൂഡ് ദ മെറ്റീരിയൽ ഇൻ ദ ഫോളോയിങ് ഓർഡർ. 2019 ജനുവരി 1 പർച്ചേസ്ഡ് 300 യൂണിറ്റ് അറ്റ് ₹3 പെർ യൂണിറ്റ്. 5ാം തീയതി പർച്ചേസ്ഡ് 500 യൂണിറ്റ്സ് 4 പെർ യൂണിറ്റ്. 10ാം തീയതി ഇഷ്യൂഡ് 500 യൂണിറ്റ്സ് ആണ്. 15ാം തീയതി വീണ്ടും പർച്ചേസ്ഡ് ആണ്, 700 യൂണിറ്റ്സ് ഇഷ്യൂഡ് ഉണ്ട്, വീണ്ടും പർച്ചേസ് ഉണ്ട്, ഇഷ്യൂ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇഷ്യൂ പ്രൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നേരെ മറിച്ച് ഒരു പർച്ചേസ് പ്രൈസ് മാത്രമാണ് ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്യൂ പ്രൈസ് എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ അവൈലബിൾ അല്ല, നേരെ മറിച്ച് പർച്ചേസ് പ്രൈസ് മാത്രമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഇഷ്യൂ പ്രൈസ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. സ്റ്റോർസ് ലെഡ്ജർ, നമ്മൾ വെയ്റ്റഡ് ആവറേജ് മെത്തേഡെന്ന ഹെഡിങ് ഒക്കെ ഇട്ടു. സ്റ്റോർസ് ലെഡ്ജർ, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, ഡേറ്റ് കോളം കൊടുത്തു, റിസീപ്റ്റ് കോളം, ഇഷ്യൂ കോളം, ബാലൻസ് കോളം. അതിൽ റിസീപ്റ്റിന് പതിവ് പോലെ തന്നെ യൂണിറ്റ് വേണം, റേറ്റ് വേണം, എമൗണ്ട് വേണം. ഇഷ്യൂവിനും യൂണിറ്റ് വേണം, റേറ്റ് വേണം, എമൗണ്ട് വേണം. ബാലൻസ് കോളത്തിനും യൂണിറ്റ്, റേറ്റ്, എമൗണ്ട്. ഈ 2019 ജനുവരി 1 300 യൂണിറ്റ് നമുക്ക് കിട്ടി. 3 രൂപയാണ് വില. അപ്പോൾ എത്ര വരും? 300 × 3 900. അപ്പോൾ ബാലൻസും സെയിം തന്നെ, 300 × 3 900. 5ാം തീയതി നമുക്ക് 500 എണ്ണം വന്നിട്ടുണ്ട്. 4 രൂപയാണ് വില. 500 × 4 2000. ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 300 + 500 800 എഴുതുക. 900 + 2000 2900 എഴുതുക. ഈ ഫിഗർ 3.625 കിട്ടുന്നത് ഇത് രണ്ടും കൂട്ടി എഴുതിയിട്ട് ഈ 2900 ഡിവൈഡഡ് ബൈ 800 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 3.625. ഓക്കെയാണോ? ഈ ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ 300 + 500 കൂട്ടി 800 കിട്ടി, 900 + 2 2000 നമുക്ക് 2900 കിട്ടി. 2900 ഡിവൈഡ് ബൈ 800, 3.625 ആണ് നമ്മുടെ റേറ്റ്. ഇനി 10ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്യുവാണ് 500 എണ്ണം. 500 എണ്ണം ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ വില അവൈലബിൾ അല്ല, നമ്മൾ ചെയ്യേണ്ടത് ഈ എമൗണ്ടിനാണ്. ഇതാണ് വെയ്റ്റഡ് ആവറേജ്. ഓക്കെ, അപ്പോൾ 3.625 1812 എന്ന് വരും. 800-ൽ നിന്ന് 500 പോയാൽ ബാക്കി 300. 2900-ൽ നിന്ന് 1812.5 പോയാൽ 1087.5. ദെൻ വീണ്ടും 1087.5 ഡിവൈഡ് ബൈ 300, 3.625 എന്ന് കിട്ടി. ഓക്കെ, 15ാം തീയതി നമുക്ക് 700 യൂണിറ്റ് വീണ്ടും റിസീപ്റ്റ് ഉണ്ട്. 4 രൂപ 50 പൈസയാണ് വില. അപ്പം മൊത്തം എത്ര വന്നു? 3150 വന്നു. കൂട്ടി 300-ഉം 700-ഉം 1000. 1087.5 3150 കൂടെ കൂട്ടുമ്പോൾ 4237.5. ദെൻ 4237.5 ഡിവൈഡ് ബൈ 1000, 4.235 എന്ന് കിട്ടി. 2ാം തീയതി നമ്മൾ 700 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഏത് വിലയ്ക്ക് ഇഷ്യൂ ചെയ്യണം? ഈ ആവറേജ് വിലയ്ക്ക് വേണം ഇഷ്യൂ ചെയ്യാൻ. ഓക്കെ, 4.23 കിട്ടി. ഇൻറ്റു ചെയ്തു, 2966.25 വന്നു. ദെൻ 1700 പോയി 300. 4237.5 നിന്നും 2966.25 പോയി കഴിയുമ്പം 1271.25 കിട്ടും. ദെൻ ഇത് ഡിവൈഡ് ബൈ 300, 4.23 കിട്ടി.
25 തീയതി വീണ്ടും റിസീപ്റ്റ് ആണ്. 300 യൂണിറ്റ് 500 വെച്ച് 1500 യൂണിറ്റ്. അപ്പോൾ എത്രയായി? 300 പ്ലസ് 300 600 ആയി. ദെൻ 1271.25 പ്ലസ് 1500 2771.25 ആയി. ദെൻ 30 തീയതി വീണ്ടും ഇത് ഡിവൈഡ് ചെയ്യണം കേട്ടോ. 2777.25 ഡിവൈഡ് ബൈ 600 ചെയ്യുമ്പം 4.6188 കിട്ടും. ദെൻ 30 തീയതി വീണ്ടും അടുത്ത ഇഷ്യൂ ആണ്. 150 യൂണിറ്റ് ഏത് വിലയ്ക്ക്? ഈ വിലയ്ക്ക് വേണം ഇഷ്യൂ ചെയ്യാൻ. 4.61 ഇഷ്യൂ ചെയ്തു, 692 വന്നു. ദെൻ 600 നിന്ന് 150 പോയപ്പോൾ 450, 2771.25 നിന്നും 692.8 പോയപ്പം 2078.45. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതാണ് 450 യൂണിറ്റ്, 4.61 വെച്ച വിലയിൽ 2078 യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഏതിൽ നിന്ന് പോയി എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ എമൗണ്ട് കോളും യൂണിറ്റ് കോളും ടോട്ടൽ എടുക്കുന്നു, ദെൻ എമൗണ്ട് ഡിവൈഡ് ബൈ യൂണിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഇതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉള്ളതാണ്. പ്രിപ്പയർ എ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുക്കണം കേട്ടോ. എന്നിട്ട് മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. പ്രിപ്പയർ എ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് ബൈ അഡോപ്റ്റിംഗ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഓഫ് പ്രൈസിംഗ്. 2018 ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് 50 യൂണിറ്റ് 3 വെച്ചിട്ടാണ്. ദെൻ ഇഷ്യൂ 2 യൂണിറ്റ് പർച്ചേസ്ഡ് വന്നിട്ടുണ്ട്. ഇഷ്യൂവിന് മാത്രം വില അവൈലബിൾ അല്ല, അതാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് കേട്ടോ. ദെൻ പർച്ചേസ്ഡ് 76 യൂണിറ്റ്. ഇതാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്. റിസീവ്ഡ് ബാക്ക് ഇൻ ടു സ്റ്റോർസ് 19 യൂണിറ്റ്സ് ഔട്ട് ഓഫ് 20 യൂണിറ്റ്സ് ഇഷ്യൂഡ് ഓൺ 9th January. എന്നാ പറഞ്ഞേക്കുന്നേ? 9th തീയതി ഇഷ്യൂ ചെയ്ത 20 യൂണിറ്റ് ഇല്ലേ, അതിൽ നിന്ന് 19 യൂണിറ്റ് തിരിച്ചു വന്നു എന്ന്. അപ്പം ഈ റിസീപ്റ്റ് സ്റ്റോറിൽ നിന്ന് വന്നത് നമ്മൾ എന്തായിട്ട് കാണിക്കണം? റിസീപ്റ്റ് എങ്ങനെയാണോ കാണിക്കുന്നത് അങ്ങനെ തന്നെ കാണിക്കണം. ഓക്കെ, 20th തീയതി ഇഷ്യൂ ചെയ്തതിൽ നിന്നും 19 യൂണിറ്റ് തിരിച്ചു വന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എങ്ങനെയാണോ നമ്മളൊരു ഇഷ്യൂ പോയത് കാണിക്കുന്നത്, അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സാധനം നമ്മൾ എന്തായിട്ട് കാണിക്കണം? റിസീപ്റ്റ് ആയിട്ട് കാണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. സ്റ്റോറിലേക്ക് തിരിച്ചു വന്നു വെച്ചാൽ റിസീപ്റ്റ് ആണ്. ദെൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സ്റ്റോർസ് ലെഡ്ജർ വരയ്ക്കുന്നു. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, ഒരു ഡേറ്റ് കോളം, റിസീപ്റ്റ്, ഇഷ്യൂ ബാലൻസ്, റിസീപ്റ്റിനും യൂണിറ്റ് റേറ്റ് എമൗണ്ട്, ഇഷ്യൂവിനും യൂണിറ്റ് റേറ്റ് എമൗണ്ട്, ബാലൻസിനും യൂണിറ്റ് റേറ്റ് എമൗണ്ട്. ഫോർമാറ്റ് വരച്ചിട്ട് മാത്രം ബാക്കി കാണുക കേട്ടോ. 2018 ജനുവരി 1 നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. 50 യൂണിറ്റ് 3 വെച്ച് 150. 4th തീയതി നമ്മൾ 2 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുകയാണ്. ഏത് വിലയ്ക്ക് ഇഷ്യൂ ചെയ്യണം? ഈ 3 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ 2, 3, 6. 50 നിന്ന് 2 പോയാൽ 48, 150 നിന്ന് 6 പോയാൽ 144. അപ്പോൾ 144/48 3 രൂപ എന്ന് കിട്ടി. 8th തീയതി നമ്മൾ 48 യൂണിറ്റ് റിസീപ്റ്റ് ആയിട്ടുണ്ട്. 4 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 48 × 4 192 വന്നു. 48 ഉം 48 ഉം 96, 144 ഉം 192 336. ദെൻ 336/96 3.50 എന്ന് കിട്ടി. 9th തീയതി നമ്മൾ 20 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഏത് വിലയ്ക്ക് ഇഷ്യൂ ചെയ്യണം? ഈ വിലയ്ക്ക് വേണം നമ്മൾ ഇഷ്യൂ ചെയ്യാൻ. അപ്പം 20 × 3.50 70 കിട്ടും. 96 20 പോയാൽ 76, 336 70 പോയാൽ 266. ദെൻ 266/76 3.5. 15th തീയതി വീണ്ടും അടുത്ത റിസീപ്റ്റ് ഉണ്ട്. 76 യൂണിറ്റ് 3 വെച്ചിട്ട് 228 കൂട്ടി 76, 76 ഉം 152, 266, 228 ഉം 494. 494/152 3.25 എന്ന് കിട്ടി. 22nd തീയതി നമ്മളോട് പറഞ്ഞേക്കുവാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത ഈ 20 യൂണിറ്റ് ഇല്ലേ, അതിൽ നിന്ന് 19 യൂണിറ്റ് റിട്ടേൺ വന്നു എന്ന്. അപ്പം ഇഷ്യൂ ചെയ്ത വില നോക്കുക എത്രയാണ്? 3 രൂപ 50 പൈസ. അതേ വിലയ്ക്ക് തന്നെ വേണം റിട്ടേണും കാണിക്കാൻ. അത് റിസീപ്റ്റ് ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഇഷ്യൂ ചെയ്ത സാധനം തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഏത് വിലയ്ക്കാണോ നമ്മൾ ഇഷ്യൂ ചെയ്തത് ആ വിലയിൽ റിട്ടേൺ കാണിച്ചാൽ മതി. അപ്പോൾ 19 യൂണിറ്റ് 3 രൂപ 50 പൈസ വെച്ചിട്ട് 66 രൂപ 50 പൈസ. അപ്പം 152 കൂടെ 19 കൂട്ടി 171, 494 കൂടെ 66 രൂപ 50 പൈസ കൂട്ടി 560.50. ദെൻ 560.50 / 171 3.27. ദെൻ 30th തീയതി 10 യൂണിറ്റ് ഇഷ്യൂ ആണ്. ഏത് വിലയ്ക്ക് ഇഷ്യൂ ചെയ്യണം? ഈ വിലയ്ക്ക് ഇഷ്യൂ ചെയ്യണം. 10 × 3.27 അപ്പോൾ എന്നാ വരും? 32.78. ദെൻ 171 10 പോയാൽ 161, 561 32.7 പോയാൽ 527, 527/161 3.27. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. 161 3.27 വെച്ചിട്ട് 527.72. അപ്പം വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ എങ്ങനെയാണ് ഒരു മെറ്റീരിയലിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പ്രോബ്ലത്തിലുണ്ടായിരുന്ന ഒരേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റോഴ്സിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഏത് സ്റ്റോക്കിൽ നിന്നാണോ തിരിച്ചു വന്നത് അതേ വിലയ്ക്ക് തന്നെ റിസീപ്റ്റ് കാണിച്ചാൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അക്കൗണ്ടിംഗ് റിലേറ്റഡായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്.